reservation subjects the institute shape. Savaram Ashram Sajyat, Cancer Tita, Chairman Sri Yeshaji, Sri Dr. B.S. Bharajendra Samsam, Chairman Cancer, Dr. Rama Tambar, Cancer Secretary Maraya, Sri P. Rashid, Sri Madhijaya Surma, Sri Santosh, Santosh Kumar, Cancer Tinde, Matumara Hila, Neil Service Work Hila, Yosara, സഹോദരി സഹോദരന്മാരെ നിയമിക്കുക. നമുക്കറിയാം എല്ലാ വർഷവും നവംബർ 26 നമ്മുടെ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ്. 1949 ജനുവരി 26 നമ്മുടെ ഭരണഘടന ഔപചാരികമായിട്ട് അഡോപ്റ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. തുടർന്ന് എല്ലാ വർഷവും നവംബർ 26 നമ്മുടെ നിയമദിനം ആചരിച്ചു വരികയാണ്. നമ്മുടെ ഭരണഘടനയുടെ 7 പതിറ്റാണ്ടോളമായി അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇതുവരെയുള്ള വളർച്ചയുടെ നേട്ടങ്ങളെപ്പറ്റിയും കോട്ടങ്ങളെപ്പറ്റിയും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു നമുക്ക് ഒരു അതിനെപ്പറ്റി ഇൻട്രോസ്പെക്ഷൻ നടത്താനുള്ള ഒരു അവസരമാണ് ഈ നിയമദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. ഇപ്പം കാൻഫർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് നിലനിൽക്കുന്ന ഒരു സ്ഥാനമാണ്. വാസ്തവം പറഞ്ഞാൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അറ്റട്ടുമായിട്ട് ഒരുപാട് സമാനതകളുണ്ട്. കാൻഫർഡ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിൽക്കുമ്പോൾ നിയമവിദ്യാഭ്യാസം അല്ലെങ്കിൽ നിയമബോധനം വളർത്തുന്നതിന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളിലൊന്ന് നിയമബോധനം, നിയമത്തെപ്പറ്റി ആൾക്കാർക്ക് സാമാന്യമായ ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. സൗജന്യമായ നിയമസഹായം കൊടുക്കുക, ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിനെ പറ്റി ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് തരാൻ സർട്ടിഫിക്കേഷനിലൂടെ ഉണ്ടാവും. നമുക്ക് സൗജന്യമായ നിയമസഹായം കൊടുക്കുക, അദാലത്തുകൾ സംഘടിപ്പിക്കുക, നിയമബോധനം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഈ മേഖലകളിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ രംഗത്ത് ക്യാൻഫർഡ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെയധികം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ക്യാൻഫർഡ് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 70 വർഷമായി ഒരുപാട് ചലഞ്ചസ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാനുണ്ട്, അതൊന്നും പറയാനുള്ള ഒരു അവസരമില്ല. എങ്കിലും നമ്മുടെ ഭരണഘടന എങ്ങനെ 70 വർഷം 70 വർഷമായിട്ട് എങ്ങനെ നമ്മളെ നയിച്ചു, എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ പുതിയ പുതിയ ചലഞ്ചസ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലുള്ള ചലഞ്ചസാണ്. അതിപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പാർലമെൻറ്റും ഒക്കെ തമ്മിലോ തർക്കങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവയിൽ തമ്മിലുണ്ടായ തർക്കങ്ങൾ, അത് ഒരു വശത്ത് ഈ കോടതികൾ കൂടുതൽ ഇടപഴകുന്നു, പിന്നെ മറ്റ് മേഖലകളിൽ ഇടപെടുന്നു എന്നുള്ളൊരു ഒരു ആരോപണം മറുവശത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി അത് ചിന്തിക്കേണ്ട അവസരം, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ജനുവരി 26 ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന അവസരമാണ്. ഇപ്പോൾ നമുക്ക് സാമാന്യ നമ്മുടെ കേരളത്തിലെ ആളുകളെ പറയാറുണ്ട് സാക്ഷരത നമ്മൾ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ വെറും സാക്ഷരത കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നിയമസാക്ഷരത ഇല്ലാതുണ്ടെങ്കിൽ നമ്മുടെ സാമാന്യ ജനങ്ങളെ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം ഇടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റി ഒരുപാട് മുമ്പിട്ട് ഇതിനെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കറിയാം കോടതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് മുതൽ താഴെക്കടയിലുള്ള പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് വരെയുള്ളവരെല്ലാം ഇതിൻ്റെ കണക്ഷണ കേസാണ്. നിലവിലുള്ള കേസുകളാണെങ്കിൽ കേസുകളാകട്ടെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കേസുകളാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ മറ്റ് മേഖല കോടതികളിലുള്ള മറ്റ് ട്രിബ്യൂണലുകളിൽ അങ്ങനെയുള്ള കേസുകളാണ്, ചെറിയ ചെറിയ തർക്കങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ
വളരെയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കോടതികളിൽ ഒരുപാട് അരിയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം കോടതികളിലെ കോടതികളെ പറ്റി കോടതികളുടെ ആൾക്കാർക്ക് കൂടുതൽ ചിന്ത കൂടുതൽ ബഹുമാനം വരുന്ന ഒരു കാലമാണിപ്പോൾ. കൂടുതൽ കൂടുതൽ ആളുകളെ കേസുകൾ തീർക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരുന്നു. പക്ഷെങ്കിൽ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ കോടതിയിൽ കഴിയുന്നില്ല. അത് അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. കാരണം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒരു ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കേസുകൾ വരുമ്പോൾ കൃത്യമായിട്ടും അരിയേഴ്സ് ഉണ്ടാകും. നമുക്ക് ഡിമാൻഡ് സപ്ലൈ ആ ഒരു ഇതിലേക്ക് നോക്കിയാൽ ഉണ്ടാകാം. നമുക്ക് പിന്നെ ആവശ്യത്തിന് കോടതികളില്ല, ഡിമാൻഡിനനുസരിച്ച് കോടതികളില്ല, കോടതികൾക്ക് കെട്ടിക്കിടക്കുന്ന കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ആർട്ടിനറ്റ് ഡിസ്പ്യൂട്ട് ഇതര തർക്ക പരിഹാര മേഖലകളിലേക്ക് പോകുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അദാലത്തുകൾ. ഇപ്പോൾ ഒരുപാട് അദാലത്തുകൾ നിങ്ങൾ പിന്നെ നടത്തുന്നുണ്ട്. മറ്റ് ഇപ്പോൾ ഈ വിമൻസ് കമ്മീഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ അദാലത്തുകൾ നടത്തുന്നുണ്ട്. എല്ലാം വഴി നമ്മുടെ സാമൂഹ്യ രംഗത്ത് സ്വസ്ഥ സമാധാനം കൊണ്ടുള്ള ശ്രമങ്ങൾ ആണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സന്ദേശം എല്ലാവരും എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റിയും കാൻഫ്രണ്ടുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കണം. അതിനെ മുന്നോട്ട് വന്ന കാൻഫ്രണ്ടിൻ്റെ ഭാരവാഹികൾ ഞാൻ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ കാൻഫ്രണ്ടിൻ്റെ ആമുഖ്യത്തിൽ നിയമ വിജ്ഞാന സദസ്സുകൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ സാക്ഷരതാണെന്ന് പറഞ്ഞ അഹങ്കത്തിൻ്റെ കാര്യമില്ല. നമുക്ക് സാമാന്യമായ നിയമബോധം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂഷണത്തിന് മറ്റുള്ളൊരു വിധേയമാകും, സാമാന്യ ജനങ്ങളുടെ വിധേയരാകും. അത് ഒഴിവാക്കാൻ സാമാന്യ നിയമങ്ങളെ പറ്റി ധാരണ ഉണ്ടാകണം. അതിന് ഏറ്റവും ഉപയുക്തമായ ഒരു ഗ്രന്ഥം ഇപ്പോൾ മിസ്റ്റർ പി റഷി, അതിനെ ഞാനൊന്ന് റഷ് ചെയ്തതിൽ എനിക്ക് ഇത്ര പിന്നെ പ്രയോജനകരമായ ഒരു ബുക്ക് ഇറക്കാൻ സാധിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇതെല്ലാം കൂടി കാരണം അതിനകത്ത് പക്ഷേ നമുക്ക് പിന്നെ സാമാന്യ ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സമഗ്രമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇതുപോലെ അവസരം ഉണ്ടാക്കുന്ന കാൻഫ്രണ്ടിൻ്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി അനന്തമാരുടെ വിമുക്തതായിട്ട് ഞാൻ വിശ്വാസം ചെയ്യുന്നു.